ഓഫറിലും പെർസെന്റേജിലും ഒന്നുമല്ല, സ്വർണത്തിന്റെ ക്വാളിറ്റിയും ഡിസൈനിലെ വൈവിധ്യവുമാണ് പ്രധാനം. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കുലക്കലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. മുളയങ്കാവ് ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു. കുലക്കലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുളയങ്കാവ് ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി ഗ്രാമസഭയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഭിന്നശേഷി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ഈ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരായ ആളുകളുടെ, സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളായ ജനങ്ങളുടെ, അത്തരം ആളുകളുടെ ക്ഷേമത്തിനും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളാണെങ്കിൽ ഉപകരണങ്ങൾ, അല്ല അവർക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് ആണെങ്കിൽ സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള എന്താണോ അവരുടെ ആവശ്യങ്ങൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അത്തരം ഗ്രാമസഭ വിളിച്ചു ചേർത്താൽ മാത്രമേ ഈ സാമ്പത്തിക വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം തരികയുള്ളൂ. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഒരുപാട് ഇപ്പൊ നമുക്ക് ചെവി കേൾക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണം, അതേപോലെ കാഴ്ചക്കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ, മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാനും ഭിന്നശേഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനുമായി നടന്ന ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ബി ആർ സി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ തുടങ്ങിയവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.